പ്രേക്ഷകർക്ക് പ്ലറോമ ടിവിയിലേക്ക് സ്വാഗതം. ഭയപ്പെടരുത്, നാം അതിജീവിക്കും എന്ന വചന ധ്യാനത്തിന്റെ 100-ാമത്തെ എപ്പിസോഡ് ശ്രവിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് വന്ദനം. കഴിഞ്ഞ 99 എപ്പിസോഡുകളിൽ തുടർമാനമായി ഈ 100-ാമത്തെ എപ്പിസോഡിൽ ഈ കോവിഡ് രോഗത്തിന്റെ വലിയ പ്രതിസന്ധി വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന വേളകൾ ഭയവും ആശങ്കകളും ഒരുപാട് കീഴ്പ്പെടുത്തിയ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവവചനത്തിലൂടെ ആത്മാവിന്റെ നിയോഗത്താൽ അവിടെ നിന്ന് ഉയർത്തിക്കൊണ്ടുവരുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം ഒരുക്കി തന്ന നല്ല അവസരത്തിനായി ദൈവത്തിന് നന്ദി പറയുന്നു. ഈ 100 ദിവസങ്ങൾ തുടർമാനമായി ഒരു ദിവസം പോലും തടസ്സം കൂടാതെ ഈ കോവിഡ് രോഗത്തിന്റെ പ്രതിസന്ധിയുടെ നടുവിൽ ലോകമെങ്ങുമുള്ള എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ധൈര്യപ്പെടുത്തുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം ഈ സോഷ്യൽ മീഡിയയിലൂടെ അടിയന് നൽകി തന്ന നല്ല അവസരത്തിനായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല പ്രിയപ്പെട്ടവരെ ഇത് തുടർമാനമായി 100 ദിവസങ്ങൾ പിന്നിടുമെന്ന്. നടത്തിയ വിധങ്ങൾ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ഇതിന്റെ പിൻപിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച വളരെ നല്ല വാക്കുകളിലൂടെ ഫീഡ്ബാക്കുകൾ നൽകിയ, ധാരാളം നിർദ്ദേശങ്ങൾ നൽകിയ, കോവിഡ് രോഗത്താൽ ഭാരപ്പെട്ട പ്രിയപ്പെട്ടവർ അവരുടെ വേദനാവേളകളിൽ ഈ സന്ദേശം കേട്ട് ധൈര്യം പ്രാപിച്ചു എന്നൊക്കെ പറഞ്ഞത് കേൾക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ദൈവത്തിന് സകല മഹത്വവും അർപ്പിക്കുകയാണ്. ഇതിന്റെ പിൻപിൽ എന്റെ ഈ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച, ഞാൻ ശുശ്രൂഷിച്ച എന്റെ സഭയിലെ ദൈവമക്കൾ ധാരാളം പ്രിയപ്പെട്ടവരുണ്ട്. കുറിയന്നൂർ ഐ പി സി സഭയിലെ ദൈവമക്കൾ, കോടഞ്ചേരി പെരിയേൽ ഐ പി സി സഭയിലെ ദൈവമക്കൾ, റാന്നി ഷാലേ ഐ പി സി സഭയിലെ ദൈവമക്കൾ, വെച്ചൂച്ചറ ഐ പി സി എബനേസർ സഭയിലെ ദൈവമക്കൾ, അടൂർ ഹെബ്രോൻ ഐ പി സി സഭയിലെ ദൈവമക്കൾ, ഇപ്പോൾ ഞാൻ ശുശ്രൂഷയിലായിരിക്കുന്ന ഐ പി സി ഷാലിം കിഴക്കപുറം സഭയിലെ ദൈവമക്കൾ, കൂടാതെ എൻ്റെ സുഹൃത്ത് വലയത്തിൽപ്പെടുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ക്രിസ്തുവിൽ എൻ്റെ സഹോദരങ്ങൾ, സ്നേഹിതർ, അനേക കർത്തൃദാസന്മാർ, അവരുടെ എല്ലാ പ്രാർത്ഥനയും സഹകരണവും എല്ലാം ഇതിൻ്റെ പിമ്പിലുണ്ട്. അവരെ എല്ലാം നന്ദിയോടെ ഓർത്ത് ഈ 100-ാമത്തെ എപ്പിസോഡിൽ സകല മഹത്വവും കർത്താവിന് അർപ്പിച്ചുകൊണ്ട് എല്ലാ തരത്തിലുള്ള ബഹുമാനവും പുകഴ്ചയും കർത്താവിൻ്റെ തിരുപാദപീഠത്തിങ്കിൽ അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ വീണ്ടും എൻ്റെ പ്രിയപ്പെട്ടവർ ഓർക്കണം എന്നോർപ്പിച്ചുകൊണ്ട് ഈ കോവിഡ് എന്ന മഹാവിപത്ത് നമ്മെ വിട്ടുമാറുവോളം ദൈവസന്നിധിയിൽ നമുക്ക് അന്യോന്യം പ്രാർത്ഥനയിൽ ഓർക്കാം. പ്രാർത്ഥനയോടെ ഈ 100-ാമത്തെ എപ്പിസോഡിൽ ദൈവവചനത്തിലേക്ക് പ്രവേശിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടും. ഈ 100-ാമത്തെ ദിവസവും നമ്മുടെ കുറിവാക്യം ഫിലിപ്പലേഖനം 1-ാം അധ്യായം അതിൻ്റെ 27-ാമത്തെ വാക്യമാണ്. ആ വാക്യം ഇവിടെ വായിക്കട്ടെ. ഞാൻ നിങ്ങളെ വന്ന് കണ്ടിട്ടോ, ദൂരത്തിരുന്ന് നിങ്ങളുടെ അവസ്ഥ കേട്ടിട്ടോ,
നിങ്ങൾ ഏകാത്മാവിൽ നിലനിന്ന് എതിരാളികളാൽ ഒന്നിലും കുലുങ്ങിപ്പോകാതെ ഏക മനസ്സോടെ സുവിശേഷത്തിന്റെ വിശ്വാസത്തിനായി പോരാട്ടം കഴിക്കുന്നു എന്ന് ഗ്രഹിക്കേണ്ടതിന് ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യോഗ്യമായ മണ്ണം മാത്രം നടപ്പി. ഈ വാക്യത്തെ ആസ്പദമാക്കിക്കൊണ്ട് എതിരാളികളാൽ ഉണ്ടാകുന്ന കുലുക്കങ്ങളെ കുറിച്ചാണ് നാം ചിന്തിച്ച് ധ്യാനിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഏതെല്ലാം തരത്തിലുള്ള കുലുക്കങ്ങളാണ് നാം ഇതുവരെ ചിന്തിച്ചത്? നാല് വിഭാഗത്തിൽപ്പെട്ട കുലുക്കങ്ങൾ നാം ഇതിനോടകം പൂർത്തീകരിച്ചു. ഇന്ന് അഞ്ചാമത്തെ കുലുക്ക മേഖലയെ കുറിച്ചാണ് പറയുവാൻ ഞാൻ കർത്താവിൽ ശ്രമപ്പെടുന്നത്. ഏതൊക്കെയാണ് നാം പൂർത്തീകരിച്ച മേഖലകൾ? ഒന്ന്, ശാരീരിക കുലുക്കം. രണ്ട്, സാമ്പത്തിക കുലുക്കം. മൂന്ന്, മാനസിക കുലുക്കം. നാല്, ശുശ്രൂഷ കുലുക്കം. അഞ്ചാമത്, പ്രിയപ്പെട്ടവരെ, ദൈവാത്മാവ് എൻ്റെ പ്രിയപ്പെട്ടവരെ അറിയിക്കുവാൻ എന്നെ ഏൽപ്പിച്ചത് വൈകാരിക കുലുക്കം എന്നതാണ്. ഒരു തിരുവചന ഭാഗം ഈ നൂറാമത്തെ എപ്പിസോഡിലെ ചിന്തയ്ക്കായിട്ട് ഇവിടെ വായിക്കുവാൻ കർത്താവിന് ശരണപ്പെടട്ടെ. ഇയ്യോബിന്റെ പുസ്തകം 2:9 അവന്റെ ഭാര്യ അവനോട്, നീ ഇനിയും നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ? ദൈവത്തെ തെറ്റിച്ചു പറഞ്ഞ് മരിച്ചു കളക എന്ന് പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ടവരെ, വൈകാരിക കുലുക്കം എന്നത് പിടിച്ചു നിർത്തുവാൻ കഴിയാത്ത ഒരു വലിയ പ്രതിസന്ധിയാണ്. വികാരം അണപൊട്ടുമ്പോൾ എന്തും സംഭവിക്കാം. ഇവിടെ ഇയ്യോബ് എന്ന് പറയുന്ന ഭക്തനായ മനുഷ്യൻ, അതാരും സാക്ഷിച്ചതല്ല, സർവശക്തനായ ദൈവം തന്നെ ഇയ്യോബിനെ കുറിച്ച് അവൻ ഭക്തനാണ് എന്ന് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ആ മനുഷ്യന്റെ പ്രതിസന്ധിയുടെ നടുവിൽ, അതിന്റെ മൂർച്ഛന്യാവസ്ഥയിൽ, തനിക്ക് തക്ക തുണയായിരുന്ന് തന്നെ വൈകാരിക പരമായി ധൈര്യപ്പെടുത്തി ബലം കൊടുത്ത് ഓരോ നിമിഷവും ശക്തീകരിച്ചെടുക്കുവാൻ ഭൂമിയിൽ ദൈവമാക്കി വച്ച തൻ്റെ കൂട്ടാളി, ആ കൂട്ടാളിയിൽ നിന്ന് തന്നോട് പറയുന്ന പദപ്രയോഗമാണ് നാം ഇവിടെ കേട്ടത്. നീ ഇനിയും നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ? ദൈവത്തെ ത്യജിച്ചു പറഞ്ഞ് മരിച്ചു കളക. സർവശക്തനായ ദൈവം സാത്താന്റെ പ്രത്യേകമായ ചോദ്യത്തിന്റെ മുമ്പിൽ ഇയ്യോബിനെ കുറിച്ച് കൃത്യമായ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. നീ അവന്റെ ജീവനെ മാത്രം തുടരുത്, അവന്റെ ജീവനെ തൊടാതെ ബാക്കിയെല്ലാം ചെയ്തുകൊള്ളുക. അത്രയ്ക്കും ഉറപ്പ് ഇയ്യോബിനെ കുറിച്ച് സർവശക്തനായ ദൈവത്തിനുണ്ടായിരുന്നു. എവിടെയാണ് കമ്പാനിയൻ അഥവാ തുണയെ ആവശ്യമുള്ളത്? ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ വൈഷമ്യമുള്ള മേഖലകളിലാണ് കൂട്ടാളികളെ ആവശ്യമായിട്ടുള്ളത്. അതേത് മേഖലയിലും അങ്ങനെ തന്നെയാണ്. ഏത് പുസ്തകത്തിൽ ഈ കമ്പാനിയൻ അഥവാ കൂട്ടാളികൾ എന്ന് പറയുമ്പോൾ മലയാള ഭാഷയിൽ ചില പദങ്ങൾ ഞാൻ ഇവിടെ ഓർപ്പിക്കുവാൻ കർത്താവ് ശരണപ്പെടുകയാണ്. ഇണ എന്ന പദമുണ്ട്, രണ്ടാമത് തുണ എന്ന പദമുണ്ട്, പിന്നീട് തക്ക തുണ എന്ന പദമുണ്ട്, അടുത്ത തുണ എന്ന പദമുണ്ട്, ഏറ്റവും അടുത്ത തുണ എന്ന പദവുമുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, നാം മറന്നു പോകരുത്, ആ കമ്പാനിയൻ അഥവാ കൂട്ടാളി എന്ന പദപ്രയോഗത്തിൽ നമുക്ക് മലയാള ഭാഷയിൽ ഇണ എന്ന വാക്ക് ലഭ്യമാണ്, തുണ എന്ന വാക്ക് ലഭ്യമാണ്, അടുത്ത തുണ എന്ന വാക്ക് ലഭ്യമാണ്, തക്ക
തക്ക തുണ എന്ന വാക്ക് ലഭ്യമാണ്, ഏറ്റവും അടുത്ത തുണ എന്ന വാക്ക് ലഭ്യമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരോട് ആത്മനിയോഗത്തോടുകൂടെ ഞാൻ ഓർപ്പിക്കട്ടെ, പ്രിയപ്പെട്ടവരെ, ഭൂമിയിൽ ഒരു മനുഷ്യന്, ഒരു പുരുഷന് അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് ഒരു ഭർത്താവിനെയോ ഭാര്യയെയോ സർവശക്തനായ ദൈവം കൊടുക്കുന്നത് തക്ക തുണയായിരിക്കുവാൻ വേണ്ടിയാണ്. ആദാമിന് തക്ക തുണയായിരിക്കുവാൻ വേണ്ടിയാണ് ഹവ്വായെ കൊടുത്തത്. അന്ന് മുതൽ ഇന്നയോളം ദൈവഹിത പ്രകാരം നടക്കുന്ന സകല വിവാഹങ്ങളിലും പ്രിയപ്പെട്ടവരെ തക്ക തുണയായിരിക്കുവാൻ വേണ്ടിയാണ് ഒരു കൂട്ടാളിയെ കൊടുക്കുന്നത്. ആ പ്രതിസന്ധിയുടെ നടുവിൽ വൈകാരികമായി വളരെ തളർന്നു പോകാൻ സാധ്യതയുള്ള സമയത്ത് തക്ക തുണയായിരിക്കേണ്ട കൂട്ടാളി വികാരത്തെ അലങ്കോലപ്പെടുത്തുന്ന വാക്കുകളോ പ്രവൃത്തികളോ ചെയ്താൽ അത് പിടിച്ചു നിൽക്കുവാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. എന്നാൽ ദൈവകൃപയുടെ വ്യാപാരമുണ്ടെങ്കിൽ അതിൻ്റെ നടുവിലും പിടിച്ചു നിൽക്കുവാൻ തക്കവണ്ണം കഴിയും. പ്രിയപ്പെട്ടവരെ, 46-ാം സങ്കീർത്തനത്തിൽ നമുക്ക് ഒരു തുണയെക്കുറിച്ച് കാണാം. അത് 46-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാമത്തെ വാക്യമാണ്. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർപ്പിക്കട്ടെ, ഇന്ന് ഈ 100-ാമത്തെ എപ്പിസോഡിൽ വൈകാരികമായും എൻ്റെ പ്രിയപ്പെട്ടവരെ തളർത്തുന്ന, തകർക്കുന്ന ഏതെങ്കിലും സാഹചര്യങ്ങൾ ഈ കോവിഡ് രോഗനിമിത്തമായിട്ടോ അതിൻ്റെ അനന്തരഫലമായിട്ടോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ക്രിസ്തുവിലെ സഹോദരങ്ങൾ ആരെങ്കിലും അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ഓർപ്പിക്കട്ടെ, ഇയ്യോബിനെ തെറ്റിച്ചു പറയുവാൻ തക്കവണ്ണം തൻ്റെ തക്ക തുണ തയ്യാറായെങ്കിൽ കാലം ഇന്നുവരെയുള്ള സാഹചര്യത്തിൽ ഏതെല്ലാം സാഹചര്യങ്ങളിലൂടെ ഭക്തന്മാർ കടന്നുപോയിട്ടുണ്ടോ അവരെ തള്ളിപ്പറയുന്ന, വൈകാരികമായി അവരെ തളർത്തുന്ന ഒരുപാട് ഇടപാടുകൾ പലയിടങ്ങളിൽ നിന്നും വന്നിട്ടുണ്ടെങ്കിലും ഓർപ്പിക്കട്ടെ, കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായ ഒരു നല്ല കർത്താവ് എനിക്ക് വേണ്ടിയുണ്ട്, നിങ്ങൾക്ക് വേണ്ടിയുണ്ട്. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും ഏത് വിഷയത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ വൈകാരികമായി തളരുന്നുണ്ടെങ്കിലും ഈ ദൂത് നിങ്ങൾക്കുള്ള ദൂതാണ് എന്ന് ആത്മനിയോഗത്തോടെ ഞാൻ നിങ്ങളെ അറിയിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കഷ്ടങ്ങളിൽ നിങ്ങളെ വൈകാരികമായി തളർത്തുന്ന ഏതെങ്കിലും ശക്തികൾ ഏതെങ്കിലും ഭാഗത്തു നിന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭയപ്പെടരുത്. നിങ്ങളുടെ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായി എൻ്റെ കർത്താവ് നിങ്ങളോട് കൂടെയുണ്ട്. ഈ കോവിഡ് കാലത്തും നിങ്ങളുടെ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായി നല്ല കർത്താവ് കൂടെയുണ്ട് എന്ന് നിങ്ങൾക്ക് ദൈവീക ദൂത് നൽകിക്കൊണ്ട് ആ കർത്താവിൽ ആശ്രയിക്കൂ. അവൻ ഒരു നാളും നിങ്ങളെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ഇയ്യോബിനെ പോലെ പൊന്നുപോലെ പുറത്തു വരാൻ തക്കവണ്ണം ദൈവം ഒരുക്കുന്നൊരു മുഖാന്തരമായി ഈ കഷ്ടങ്ങളെ കണ്ട് ദൈവകൃപയിൽ ആശ്രയിക്കുവാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവകൃപയിൽ ആശ്രയിച്ച് ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ 100-ാമത്തെ എപ്പിസോഡിന് ഇവിടെ വിരാമം കൊടുക്കുന്നു. കർത്താവ് അനുവദിച്ചാൽ അടുത്ത വചനഭാഗവുമായി അടുത്ത ദിവസങ്ങളിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ സർവശക്തനായ ദൈവം എന്നെയും നമ്മെയും കർത്താവിൻ്റെ ഭദ്രമായ കരങ്ങളിൽ കാത്തു സൂക്ഷിക്കട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിക്കട്ടെ. സ്വർഗപിതാവേ, ഈ വചന ശുശ്രൂഷയുടെ 100-ാമത്തെ എപ്പിസോഡിൽ വചനം കേട്ട എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ളതായ വൈകാരിക തകർച്ചകളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ സ്വർഗം അവരോട് കരുണ ചെയ്ത് അവരുടെ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായ അങ്ങ് അവരുടെ അടുക്കൽ ചെന്ന് അവരെ ധൈര്യപ്പെടുത്തി ബലത്തോടെ നിർത്തണമേ. ദൈവകൃപ കൊണ്ട് അവരെ പൊതിയണമെന്നാണ്. ഈ കോവിഡ് രോഗത്തിൽ ദൈവം അവരോട് കൂടെ ഇരുന്ന് അവരെ ശക്തീകരിച്ച് അവർ പൊന്നുപോലെ പുറത്തു വരത്തക്ക നിലയിൽ ദൈവം കൃപ നൽകണമേ. ഇയ്യോബിനെ പോലെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയരെ, നമ്മുടെ കർത്താവ് മടങ്ങി വരുന്നു. നമുക്കതിനായിട്ട് ഒരുങ്ങാം. മാറാ നാഥ.
ഭയപ്പെടരുത്, നാം അത് ജീവിക്കും.